മൂന്ന് മുന്നണികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ വയനാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്കെത്തി. എൽ ഡി എഫിനെയും യു ഡി എഫിനെയും തോൽപ്പിച്ച് ഇത്തവണ വയനാട് പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ. മത്സരം അടുക്കുന്നതോടെ മുന്നണികൾ പ്രചാരണം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആവേശം അലയടിച്ചതോടെ മുന്നണികളെല്ലാം വലിയ പ്രതീക്ഷയിലാണ്. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പാളിയ പുനരധിവാസവും ജില്ലയിലെ വികസനമുരടിപ്പും തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് എൽ ഡി എഫ് ക്യാമ്പ്. രാഹുലിന്റെ മണ്ഡല തെരഞ്ഞെടുപ്പാണ് പ്രധാനമായും യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്നത്. ഈ വിഷയങ്ങളിലെ ജനവികാരവും നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടവും വോട്ടാക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൻ ഡി എ. ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എ നടത്തിയിട്ടുള്ള റോഡ് ഷോയിലൂടെ വളരെ പെട്ടെന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറാൻ ശ്രീ നവ്യ ഹരിദാസിന് സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന വിഷയങ്ങളിൽ അവർക്കുള്ള പ്രാവീണ്യം വളരെ കൃത്യമായിട്ട് ഈ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. വയനാട്ടിലേക്കുള്ള ഗതാഗത പ്രശ്നമായാലും നീറുന്ന ആദിവാസി മേഖലയിലെ പ്രശ്നമായാലും അതുപോലെ തന്നെ നമ്മളുടെ വന്യമൃഗശല്യമായാലും ഏറ്റവും അവസാനമുണ്ടായിട്ടുള്ള ഈ പ്രകൃതി ദുരന്തവുമായിട്ടുള്ള ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവർ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിട്ടുള്ള എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ തുറന്നുകാട്ടിയും കേന്ദ്ര നേതാക്കളെ കളത്തിലിറക്കിയും എൻ ഡി എ കളം പിടിക്കുകയാണ്. എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ വയനാടിന്റെ പ്രധാന പ്രശ്നങ്ങൾ ഉയർത്തിയല്ല ഇത്തവണ വോട്ട് പിടിക്കുന്നത് എന്നുള്ളതും സജീവ ചർച്ചയായി കഴിഞ്ഞു. ജനം വയനാട്.